ഉണ്ട്. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് അല്പസമയത്തിനകം തന്നെ സുപ്രീം കോടതി ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എന്ത് സാധ്യതയാണുള്ളത് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്? സുപ്രീം കോടതിയിൽ ഇപ്പോ ഹർജി മെൻഷൻ ചെയ്യപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് എപ്പോഴാണ് എത്രയും പെട്ടെന്ന് കേൾക്കുവാൻ കഴിയുന്നത് എന്ന് കോടതിയോട് ആരായിക്കുക മാത്രമാണ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ടോ 12:30 അല്ലെങ്കിൽ 3 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ ഇന്ന് സമയം കൊടുക്കാനുള്ള സാധ്യതയാണ്. കാരണം നാളെ മുതൽ സുപ്രീം കോടതി വെക്കേഷനിലാണ് എന്നുള്ളതുകൊണ്ട് ഇന്ന് തന്നെ കോടതി അത് കേൾക്കും. കേട്ടതിന് ശേഷം ഒരു റിട്ട് ഹർജിയാണ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോ നിയമവിരുദ്ധമായിട്ടാണ് അറസ്റ്റ് നടന്നിരിക്കുന്നതെങ്കിൽ കോടതിക്ക് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ നിന്നും വിടുവാൻ നിർദ്ദേശം കൊടുക്കുവാൻ കഴിയും. പക്ഷേ PMLA നിയമപ്രകാരം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം, സാധാരണ ജാമ്യം കോടതി വഴി തന്നെ CRPC പ്രകാരവും PMLA നിയമപ്രകാരവും വിചാരണ കോടതി വഴി തന്നെ ജാമ്യാപേക്ഷയുമായി മുൻപോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് റെക്കോർഡിൽ, അതായത് അറസ്റ്റിന് നിദാനമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റീസൺസ് ടു ബിലീവ്, മണി വള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ തക്കതായിട്ടുള്ള കാരണങ്ങൾ വേണം എന്നാണ് PMLA നിയമം പറയുന്നത്. അപ്പൊ കോടതിയുടെ മുൻപിൽ ആ കാരണങ്ങൾ ED പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാരണങ്ങൾ ഉചിതമല്ല, ഇതൊരു അധികാര ദുർവിനിയോഗമാണ് എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് റിലീഫ് കിട്ടും. അല്ല, കാരണങ്ങൾ ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ ഹർജി നിരാകരിക്കപ്പെടുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. ആദ്യം കുറ്റപത്രത്തില് അരവിന്ദ് കെജ്രിവാളിന്റെ പേരുണ്ടായിരുന്നില്ല. മനീഷ് സിസോദിയ അടക്കമുള്ളവരായിരുന്നു അതിലുണ്ടായിരുന്നത്. പിന്നീട് അരവിന്ദ് കെജ്രിവാളിന്റെ പേര് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. ഇപ്പോ BJP വക്താവ് സംബിത് പാത്രയൊക്കെ തന്നെയും മനീഷ് സിസോദിയക്ക് ജാമ്യം നിഷേധിച്ച കാര്യവും സുപ്രീം കോടതി അടക്കമുള്ള കോടതികൾ ജാമ്യം നിഷേധിച്ച കാര്യവും അതിലെ പരാമർശങ്ങളും ചൂണ്ടിക്കാണിക്കേണ്ട യഥാർത്ഥത്തിൽ ഈ കേസ് താങ്കളും പ്രാഥമികമായെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ പത്രങ്ങളിലൂടെയും മറ്റുമൊക്കെ തന്നെയും. മനീഷ് സിസോദിയക്ക് ബാധകമായ കാര്യങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് ബാധകമാകുമോ? PMLA നിയമപ്രകാരം ജാമ്യം കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മനീഷ് സിസോദിയയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ മദ്യനയത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഴിമുടി കേസ് എന്ന് പറയുന്ന ആ ഒരു ട്രാൻസാക്ഷനിൽ അദ്ദേഹം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. അപ്പൊ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ കണക്ട് ചെയ്യുവാൻ തക്ക തെളിവുകൾ ഉണ്ടെങ്കിൽ PMLA നിയമപ്രകാരം ജാമ്യം കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാകും. അപ്പൊ തെളിവുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. പിന്നെ PMLA നിയമപ്രകാരം ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് കംപ്ലൈന്റ് ആണ്. കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സപ്ലിമെന്ററി കംപ്ലൈന്റുകൾ ഫയൽ ചെയ്യുവാൻ കഴിയും. അതായത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും തെളിവുകൾ ലഭ്യമാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പേരുകൾ എഴുതി ചേർക്കുവാനും അതിന് നിദാനമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുവാനും കഴിയും. അപ്പോൾ തെളിവുകൾ ഉണ്ടോ ഇല്ലയോ എന്ന ഒരു ചെറിയ ചോദ്യത്തിലേക്ക് മാത്രമാണ് ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. താങ്കൾ സ്വാഭാവികമായും ഒരു പൗരൻ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പൊ ദില്ലിയിൽ ജീവിക്കുന്നയാളുമാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അവസാന നിമിഷത്തിലെ അറസ്റ്റ് രാഷ്ട്രീയമായി BJP ഗുണകരമാണോ ദോഷമാണോ? ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒക്കെ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ പുറത്തുണ്ടാകുമ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ്. പക്ഷേ പ്രതിപക്ഷത്തെ ഏറ്റവും മികച്ച കമ്മ്യൂണിക്കേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. നരേന്ദ്രമോദിയോട് കിടപിടിക്കാനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് പറഞ്ഞു നിൽക്കാനോ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ, അപ്പോൾ പുറത്ത് നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളാണോ അകത്ത് കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളാണോ ശക്തനാവുക കൂടുതൽ? ഈ ഒരു അറസ്റ്റിന്റെ സമയമെന്നത് അത് രാഷ്ട്രീയപരമായിട്ട് തീരുമാനിക്കപ്പെട്ടതായിരിക്കുവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇലക്ഷന്റെ പടിവാതിക്കൽ രാജ്യം നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആ അർജൻസി എന്താണ് എന്നൊരു രാഷ്ട്രീയ ചോദ്യം തീർച്ചയായിട്ടും ഉയരും. BJPയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ അവരുടെ പാർലമെന്ററി സീറ്റുകൾ ഏതാണ്ട് ഉറപ്പായിരുന്നു എന്നുള്ളത് നമുക്ക് പൊതുവെ മനസ്സിലാക്കുവാനും മണക്കറിയുവാനും കഴിയും. അപ്പോ AAP എന്നുള്ള പാർട്ടി രാജ്യമെമ്പാടും പടർന്നു പന്തലിക്കുന്നത് BJPക്ക് ഒരു ചലഞ്ചായിട്ട് വരും എന്നൊരു അപ്രിഷൻഷൻ ഉണ്ടായിരിക്കാം. അതായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലൊരു അറസ്റ്റ് എന്നൊരു രാഷ്ട്രീയ നടപടിയിലേക്ക് കടക്കുവാൻ ED രാഷ്ട്രീയമായി പ്രേരിപ്പിക്കുകയോ അങ്ങനെ ഒരു നിർദ്ദേശത്തിന് കാരണമായി ഭവിക്കുകയോ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ അത് ഇമ്പാക്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് BJPക്ക് രാജ്യമെമ്പാടും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കോടതിയുടെ തീരുമാനം എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത്
ബി ജെ പിക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ ഈ അറസ്റ്റ് വളർന്നു വരിക? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് അല്പം മുമ്പ് അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ, നോക്കൂ, ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യ ബ്ലോക്കിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ ബി ജെ പി തന്നെ മൂന്നാം വട്ടവും ഭരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ഒരുപക്ഷെ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ അയോധ്യയ്ക്ക് ബദലായി ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ കോൺഗ്രസിനോ ഇന്ത്യ ബ്ലോക്കിനോ സാധിച്ചിട്ടില്ല. കോൺഗ്രസ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷി എങ്കിൽ തന്നെയും രണ്ടാമത്തെ കക്ഷിയായി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക ആം ആദ്മി പാർട്ടിയാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും ഉയരമുള്ള നേതാവിനെ അറസ്റ്റ് ചെയ്ത നിലയ്ക്ക് ഇത് ചലനം ഉണ്ടാക്കും എന്നാണോ കരുതേണ്ടത്? അതായത് അറസ്റ്റ് കഴിഞ്ഞു, ഈ അറസ്റ്റ് നിയമപരമായിട്ടാണ് എന്ന് സുപ്രീം കോടതി സർട്ടിഫൈ ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള അഴിമതിക്കെതിരെ അവർ നിൽക്കുന്നു എന്നൊരു രാഷ്ട്രീയ സന്ദേശം കൊടുക്കുവാൻ കഴിയും. എന്നാൽ സുപ്രീം കോടതി തെളിവുകളൊന്നും ഇല്ല എന്നത് ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ അത് രാജ്യമെമ്പാടും ഈ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുവാൻ ഇന്ത്യയെ ഉപയോഗിക്കുന്നു എന്ന ആ ഒരു നറേറ്റീവ് ശക്തമാകുകയും അത് ഇലക്ഷനിൽ ഒരു വലിയ പ്രചരണ സന്ദേശമായി മാറുകയും ചെയ്യും. അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ അത് ബി ജെ പിക്ക് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുന്നുണ്ടാവില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുക. എല്ലാം സുപ്രീം കോടതി എന്താണെന്ന് തീരുമാനിക്കുന്നതെന്ന് നമ്മളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അതിന്റെ ഭാവിയെ കുറിച്ച് പറയുവാൻ കഴിയുകയുള്ളൂ. നന്ദി അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് അവലോകനം ചെയ്തതിന്. വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളാണ് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് നടത്തിയിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാൾ.